ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശേഖർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പോൾ എപ്പിസോഡ് 2 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, കാരണം നമ്മുടെ ഫിസിക്കൽ എക്സ്പീരിയൻസിനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തേർഡ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മെഡിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച്. അതായത് ഞാൻ പോയ മെഡിക്കൽ എക്സ്പീരിയൻസ്, ഒരുപാട് പേർക്ക് മെഡിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു മെഡിക്കൽ എക്സ്പീരിയൻസ് വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുകൊണ്ട് ചേർന്നുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്കുള്ള അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു നെക്സ്റ്റ് റിക്രൂട്ട്മെൻ്റ് റാലികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഡിഫൻസ് ഫീൽഡിലെ ഏതൊരു ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് കോൺടാക്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കിട്ടിയത് നമ്മുടെ ഫിസിക്കൽ എല്ലാം പാസ്സായി നമ്മൾ മെഡിക്കലിനുള്ള ഹാൾ ടിക്കറ്റ് വരെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കലിന് നമുക്ക് 5 മണിക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു അവിടുത്തെ പട്ടാളക്കാർ. അതായത് അന്ന് നിന്ന് മെഡിക്കൽ ഓഫീസ് നമ്മളെടുത്ത് നെക്സ്റ്റ് ദിവസം എങ്ങനെയാണ് എത്ര മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് വരണം, പിന്നെ അതുപോലെ നമ്മുടെ ഒരു നമ്പർ നമ്മുടെ തരും, ആ ഒരു നമ്പർ നമ്മൾ മിസ്സാക്കരുത്, കാരണം രാവിലെ വരുമ്പോൾ അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് എൻട്രി ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇതുവരെ ഷേവ് ചെയ്യണം, അതുപോലെ തന്നെ ഇയർ വാക്സ് ഒക്കെ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള അനുമതി തന്നു. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം പുറത്തിറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞു ഒരു ആശ്വാസമായത്, കാരണം ടോട്ടലി നമ്മൾ എന്താ പറയുക പോസ്റ്റായതെന്ന് പറയാം. നമുക്ക് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, റണ്ണിങ് എല്ലാം കഴിഞ്ഞു നമുക്ക് വീട്ടിലൊക്കെ വിളിച്ചു പറയാനുള്ളൂ, കാരണം അവരുടെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞ് മാത്രമേ ഉള്ളൂ, കാരണം വീട്ടുകാരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അവിടുത്തെ മെഡിക്കലിന് പിന്നെ മെഡിക്കലാണ് ഏറ്റവും പിന്നെ അടുത്തുള്ളൊരു പിന്നെ മെഡിക്കലിൻ്റെ ടെൻഷനായി, കാരണം മെഡിക്കലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ ഒരു ടെൻഷനായി തുടങ്ങി. അപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടി, കാരണം ഓടി കിട്ടിയപ്പോഴത്തേക്കും ഒരുപാട് കൂട്ടുകാരെയൊക്കെ നമുക്ക് കിട്ടിയാണ് അടുത്തുള്ളവരൊക്കെ, പിന്നെ നമ്മളുടെ നമ്പർ അനുസരിച്ച് അടുത്തുള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോഴത്തേക്കും വളരെ സന്തോഷമായി, എല്ലാവർക്കും വളരെ ഹാപ്പി. പിന്നെന്താ പറയുക, മെഡിക്കലിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അങ്ങനെ മെഡിക്കലിന് വേണ്ടി രാവിലെ നമ്മുടെ അടുത്തൊരു റൂമുണ്ടായിരുന്നു, അവിടെ പോയി നമ്മൾ ഷേവൊക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആയി, സന്തോഷത്തോടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി, വീട്ടിലൊക്കെ കുളിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷം. അങ്ങനെ രാവിലെ ആയ ഒരു 5 മണിയായപ്പോഴത്തേക്ക് വെളുപ്പിന് എണ്ണിട്ടു 5 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് അവിടെ ചെന്നു റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അന്ന് രാത്രിത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഹാപ്പിയായിരുന്നു, കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ തലേന്ന് നമ്മൾ വന്ന് അടുത്ത ദിവസം അവിടെ ഫിസിക്കലിന് ഓട്ടത്തിന് വരുന്നവരെല്ലാം നമ്മൾ തലേന്ന് നമ്മൾ ഈ ബാൻഡൊക്കെ ഇട്ടിട്ട്, കാരണം ബാൻഡ് അഴിച്ചിട്ടില്ല, ബാൻഡ് നമ്മൾ കൈ തന്നെ ഇട്ടേക്കുവാണ്. ആ ബാൻഡിട്ടുകൊണ്ട് നമ്മൾ ഫുള്ള് അവിടെ ഇറങ്ങി കറങ്ങി എല്ലാവരും നമ്മളെ കാണുമ്പോഴും അടുത്ത് വന്നിട്ട് ഓട്ടം കിട്ടിയില്ലേ, എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയാണോ നല്ല രീതി നല്ല നമ്മളൊരു ചെറിയൊരു വെയിറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കത്തില്ലേ, അതേപോലെ നമുക്കൊരു ഹാപ്പി അല്ലേ, എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. ഓട്ടം കിട്ടിയിട്ട് നമ്മളടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അയാൾ നമ്മൾ ഭയങ്കര ഒരു അല്ലേ സംസാരിക്കും, നമ്മളും അത് ഒരു തലേന്ന് വരെ നമ്മളും ആ രീതിയിൽ വന്നുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ മെഡിക്കലിന് പോയി, 5 മണിയായപ്പോഴത്തെ റിപ്പോർട്ട് ചെയ്തു. എല്ലായിടത്തും ബാഗും കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കാൻ പറഞ്ഞു. അതിനുശേഷം ഡ്രസ്സ് എല്ലാവരും ഊരാൻ പറഞ്ഞു. നമ്മൾ ഷെഡ് പുറത്താണ് നിൽക്കുന്നത്, അപ്പോൾ നിക്കർ മാത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാ ഡ്രസ്സുകളും ഊരി നമ്മൾ ബാഗിനകത്ത് വെച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും എൻട്രി ചെയ്തു, നമ്മുടെ കാര്യങ്ങളെല്ലാം കാണിച്ചു, പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു, അതിനുശേഷം എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മൾ രാവിലെ തൊട്ട് പോസ്റ്റാണ്, ഓരോ സമയത്ത് ഓരോ നമ്മുടെ കാരണം ഓരോരുത്തരെയും ഓരോ നമ്മുടെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് വരും, നമ്മളുടെ കണ്ണ് മൂക്ക് അതുപോലെ തന്നെ വായ അതെല്ലാം ചെക്ക് ചെയ്തുണ്ട്. അത് ഓരോന്നിനെ സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യാൻ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് കിട്ടിയുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അതായത് നമ്മളുടെ ഫസ്റ്റ് നമ്മളുടെ എന്താ പറയുക ഓരോ ഭാഗങ്ങളായിട്ട് ഓരോരുത്തരെയും ഇത്ര ടീമാക്കി മാറ്റി ഓരോ ഓഫീസേഴ്സും വന്ന് ചെക്ക് ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് പേടി ഉണ്ടായിരുന്നത് എൻ്റെ വെരിക്കോസിൻ്റെ ചെറിയ രീതിയിൽ തുടക്കം മാത്രമായിട്ട് ചെറിയ രീതിയിൽ കാലിലുണ്ടായിരുന്നു, അതുമായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്. ബാക്കി ഒരു വിധത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മുടെ കാലിൽ എൻ്റെ വലത്തെ കാലിൽ ചെറിയ രീതിയിൽ തടുപ്പുണ്ടായിരുന്നു. അപ്പം വലത്തെ കാലിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ, ആ വെരിക്കോസ് വെയിൻ്റെ ചെക്കിങ് ആയപ്പോഴത്തേക്കും ടെൻഷൻ തുടങ്ങി. അപ്പോഴത്തേക്കും വലത്തെ കാലിൽ നമ്മൾ മാക്സിമം അവർ നമ്മളൊരു ടോയിൽ നിൽക്കാൻ പറയും. അപ്പോൾ ടോയിൽ നിൽക്കുമ്പോഴത്തേക്കും വലത്തെ കാലിൽ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് നിന്നത്. അപ്പോഴത്തേക്കും അവർ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി. അപ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് അത് വലിയ രീതിയിൽ തടിച്ച് കിടന്നില്ല. അപ്പോഴത്തേക്കും പക്ഷേ എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കമായപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്കും അവർ ജസ്റ്റ് നമ്മുടെ അടുത്തൊന്ന് മാറിയിക്കാൻ പറഞ്ഞു. പക്ഷേ രണ്ടാമത് മെഡിക്കൽ ഓഫീസർ ചെക്ക് ചെയ്യപ്പോഴത്തേക്കും യാതൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമായിരുന്നു ഇയർ വാക്സിൻ്റെ ചെക്കിങ്. ഇയർ വാക്സിൻ്റെ ചെക്കിങ്ങിന് എന്ന് നിന്നപ്പോഴത്തേക്കും
എന്താ പറയുക, ജസ്റ്റ് നോക്കി അപ്പോൾ ചെറിയ രീതിയിലുണ്ട്, ഒരൊറ്റ ആടി കിട്ടി, ആടി കിട്ടി, ആടി കിട്ടിയപ്പോഴത്തേക്കും കിളി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അടി കിട്ടിയതെന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മുടെ ചെറിയ രീതിയിലുണ്ട്, പക്ഷേ എങ്കിലും റീമെഡിയിൽ അടിച്ച് കിട്ടിയില്ല, ഭാഗ്യത്തിന് അതും ഫിറ്റായി. പിന്നുണ്ടായിരുന്ന കൈക്ക് ചെറിയ രീതിയിൽ, പക്ഷേ അത് ഒരു കൈക്ക് മാത്രമേ ഉള്ളൂ, ചെറിയ രീതിയിൽ എല്ല് തള്ളി, കാരണം കുറച്ച് അന്നത്തേക്കും കുറച്ചുകൂടെ പത്തലായെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലീനായിരുന്നു ശരീരം. അപ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ ചിലവരെയൊക്കെ ശരീരത്ത് പോകുമ്പോൾ നമ്മുടെ ചെറിയ രീതിയിൽ എല്ല് തള്ളിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ എൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് എല്ല് ഇങ്ങനെ തള്ളിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് അവർക്ക് ഡൗട്ടായപ്പോഴത്തേക്കും ഈ മൂന്ന് കാര്യങ്ങൾക്കും ജസ്റ്റ് അവർ ജസ്റ്റ് എന്നെ മാറ്റി നിർത്തി. അതിനുശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ മൂന്ന് ഇഷ്യൂസും പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആയി, സ്പോട്ട് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നീട് വന്നത് കണ്ണിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ഹിന്ദിയിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയത്തില്ലേ, അവർ അന്ന് ഹിന്ദി അറിയത്തില്ല. ഹിന്ദി നമുക്ക് പഠിച്ച ഹിന്ദികൾ അത്യാവശ്യം അറിയാമെന്ന് മാത്രമല്ലാതെ നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം അവർ പെട്ടെന്ന് വന്നിട്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞു, വന്നിട്ട് ശേഷം വായിക്കാൻ പറഞ്ഞു. അത് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല, അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാതിനും ഒരു കൊട്ട് കിട്ടി. അങ്ങനെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നാണ് ഒരു പത്ത്, പിന്നെ നമ്മളെ ലാസ്റ്റ് നമ്മളെ പ്രൈവറ്റ് ഏരിയ പാർട്സ് ചെക്ക് ചെയ്യുന്നൊരു ടൈമുണ്ട്. പ്രൈവറ്റ് ഏരിയ പാർട്സ് ചെക്ക് ചെയ്തതാണ് വളരെ കോമഡി ആയിട്ടുണ്ടായിരുന്നത്, കാരണം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതിന് മുന്നേ നമ്മളടുത്ത് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ പോയ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ പാർട്സ് ഉണ്ട്, അപ്പം ഫുള്ള് നമ്മൾ ഫുള്ള് നഗ്നനായിട്ട് നിൽക്കണം, ബെയർ ബോഡിയോടെ നിൽക്കണം, അപ്പോൾ ചിരിക്കരുത്, അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ പോയി നിന്നു. അപ്പോഴത്തേക്കും ഫുള്ള് ആർമി ഓഫീസേഴ്സ് ആണ്, ആർമി ഓഫീസേഴ്സ് അവരെല്ലാം വന്ന് നമ്മളെ നടുക്കി നിൽക്കും. അതിനുശേഷം അവർ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് വരുവാണ്. അപ്പം ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് കോമഡി, നമ്മുടെ അടുത്ത് നിന്ന് അതായത് ആ പയ്യൻ, എനിക്കിപ്പോഴും ഓർമ്മയില്ല, പക്ഷേ എങ്കിലും ആ പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം പയ്യനാണ് അവനാ. അപ്പോൾ ഇന്നേ വരെ അതായത് അവൻ്റെ ഇത് ഈ ഒരു പെൻസ് ഇങ്ങനെ ബാക്കിലോട്ട് തൊലി, അതായത് നമ്മുടെ ആ ഫോർ സ്കിന് ബാക്കിലോട്ടാക്കി കാണിക്കണം. അപ്പം ഇവൻ്റെ അടുത്ത് ഈ ഫോർ സ്കിന് ബാക്കിലോട്ടാക്കാൻ പറയുമ്പോൾ ഇവൻ നമ്മുടെ പെൻസിൽ ടച്ച് ചെയ്യുന്നില്ല, അതിലേക്ക് ടച്ച് ലിംഗത്തിലേക്ക് ടച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ടച്ച് ചെയ്തില്ല, പിടിച്ച് കാണിക്കാൻ പറയുമ്പോൾ അവന് നാണം പോലെ, നാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പേടി, കൈയെല്ലാം ഭയങ്കര വിറയ്ക്കുന്നു, ഫുള്ള് അവന് ടോട്ടലി അവന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, കാരണം ഇവൻ കാരണം എനിക്കും കൂടെ ടെൻഷനാണ്, കാരണം ഇവൻ കാരണം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഇനി ഇല്ലാത്ത കാര്യങ്ങൾ ഇനി അടിച്ച് തരുമെന്നൊരു പേടിയുണ്ട്. കാരണം ഇവർ കാരണം ടോട്ടലി ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. നമ്മുടെ ആദ്യമേ ഇത് ഹോള് കാണിക്കാൻ പറഞ്ഞു, അതിനുശേഷം ഫോർ സ്കിന് ബാക്കിലോട്ടാകാൻ പറഞ്ഞു, അതിനുശേഷം നമ്മുടെ ടെസ്റ്റിസ് ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു, അതൊക്കെ ബൾജ് ചെയ്ത് കാണിച്ചു. അതിനുശേഷം ഇവനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ടോട്ടലി വിറയ്ക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ അപ്പോൾ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി, കാരണം അവൻ ഹിന്ദിയിലല്ലേ പറയുന്നത്. അപ്പോൾ മലയാളി ചേട്ടൻ മലയാളി ഒരു മലയാളി കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു എന്താണ് ഈ ടെൻഷൻ അടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ ഈ പയ്യനാണെങ്കിൽ അവിടെ നിന്ന് കൈയൊക്കെ വിറച്ചു, ടോട്ടലി അവൻ ഒരു ബോധം കെടുന്ന രീതിയിൽ അവിടെ അങ്ങ് വീണു, എന്നാൽ അറിയത്തില്ല ഇപ്പോഴും എന്താണ് ആ ഇഷ്യൂ എന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്കും അവർ വന്നു, അവനെ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം എനിക്കൊന്ന് അവന് അൺഫിറ്റായിരുന്നു തോന്നുന്നു, അവന് റീമെഡിക്കൽ എന്തോ അടിച്ചു കൊടുത്തായിരുന്നു, ഈ ബാക്കിലേക്ക് ഫോർ സ്കിൻ വരാത്തത് ഇഷ്യൂവിന് എന്തോ റീമെഡിക്കൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ്, കാരണം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചു, പക്ഷേ ഈ ഒരു പയ്യൻ മാത്രം വളരെ, കാരണം ആദ്യം ഈ ബാക്കിലേക്ക് സ്കിൻ വരുന്നില്ല അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അവനെന്തോ ഒരു വ്യത്യസ്തമായുള്ളൊരു അനുഭവമായിരുന്നു, അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പയ്യനെ കാണുന്നത് തന്നെ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ബോധ്യമുട്ടുന്നത്, അതിനുശേഷം അവന് റീമെഡിക്കൽ അടിച്ചു വരുന്ന ശേഷം പിന്നീട് നമുക്ക് പൈൽസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോഴത്തേക്കാണ് കോമഡി, ബാക്ക് തുരിഞ്ഞ് നമ്മൾ ഇപ്പം തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കണം. അപ്പോഴത്തേക്കും എല്ലാവരും തമ്മി തമ്മി നോക്കുന്നുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ തമ്മി തമ്മി നമ്മളിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷേ ചിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി കിട്ടും, അതുകൊണ്ട് നമ്മളൊക്കെ ആരും ചിരിക്കാൻ പറ്റില്ല, കാരണം ആ ഓഫീസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തമ്മി തമ്മി നോക്കിയിരിക്കുമല്ലോ, എല്ലാവരും പൂർണ്ണ നമ്മളിൽ ജനിച്ച പടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും തമ്മി തമ്മി നോക്കുന്നുണ്ട്, പക്ഷെ ആർക്ക് ചിരിക്കാൻ പറ്റില്ല, ചിരിച്ച് കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടും, കാരണം ഒരു സ്റ്റീലിൻ്റെ സ്കെയിൽ എപ്പോഴും അവരുടെ കൈ കാണും. അപ്പോൾ നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് അവർ നോക്കും, കാരണം ആ സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നണമെന്നുണ്ടാവത്തില്ല, നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ തമ്മി തമ്മി നോക്കിയിട്ട് ജസ്റ്റ് എന്താ പറയുക, അപ്പോൾ എങ്ങനെയും പാസ്സാവാനുള്ളൊരു ടെൻഷൻ അല്ല, കാരണം എന്തെങ്കിലും ചെറിയ പ്രൈവറ്റ് ഏരിയയിലേക്ക് എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ മെഡിക്കൽ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, കാരണം തിരിച്ച് നമുക്ക് അത് ശരിയാക്കാനൊക്കെ പോകുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ടൈം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ടെൻസ്ഡ് ആയിരിക്കും ആ സമയത്ത്, ഈസിയായിട്ട് നമുക്ക് പാസ്സാവുന്നുള്ള, കാരണം ആ ഒരു സമയം നമ്മൾ മെഡിക്കലിൽ ചെന്ന് നിൽക്കുമ്പോഴേ നമ്മൾ ടെൻഷൻ ആയിരിക്കും, എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റീമെഡിയിൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോഴത്തേക്കും അതൊരു ടെൻഷനായിട്ടുള്ള സമയമായതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളോ ചിന്തകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല.
അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ പോകുമ്പോൾ തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ നമ്മളുടെ നേവിക്ക് സാധാരണ പോകുമ്പോൾ അവിടെ ലേഡീസാണ് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നത്, ലേഡീസാണ് ഈ ഫുൾ ബോഡി പാർട്സ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലേഡീസ് ആണോ എന്ന് ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. കാരണം ആ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്, അപ്പോൾ അപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യമേ പോകുമ്പോൾ ആ ഒരു ടെൻഷൻ. പക്ഷേ നമുക്ക് ചെന്നപ്പോൾ ഫുള്ളും മെയിൽ ഓഫീസേഴ്സ് തന്നെയായിരുന്നു, അവരായിരുന്നു എല്ലാം ചെക്ക് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മെഡിക്കൽ നമുക്ക് പാസ്സാകും. സ്പോർട്ട് ഫിറ്റ് ആയിരുന്നു, പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ടും സ്പോർട്ട് ഫിറ്റ് തന്നെയായിരുന്നു. സ്പോർട്ട് ഫിറ്റ് പാസ്സായപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. കാരണം ആ ഒരു ആദ്യത്തെ രണ്ട് കടമ്പകൾ കഴിഞ്ഞു, അതിനുശേഷം റീമെഡിക്കൽ അടിച്ചവരെ സെപ്പറേറ്റ് ഒരു ബാച്ചാക്കി അവരെ മാറ്റി നിർത്തി, അതിന് സ്പോർട്ട് ഫിറ്റ് ആയവരെ സെപ്പറേറ്റ് മാറ്റി നിർത്തി. റീമെഡിക്കൽ അടിച്ചവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ. അന്ന് എനിക്കൊന്ന് ട്രിവാൻഡ്രം മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ തന്നെ സഞ്ജീവനി നേവി എറണാകുളം നേവൽ ബേസ് സഞ്ജീവനിയിലുമാണ് സത്യത്തിൽ രണ്ട് റീമെഡിക്കൽ അടിച്ചത്. രണ്ട് സെപ്പറേറ്റ് മാറ്റി നിർത്തി അവരെ ആ ഇന്ന ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയും. അതിനുശേഷം സ്പോർട്ട് ഫിറ്റ് ആയവരെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയതിന് ശേഷം സി ഒ സാബു വരും. സി ഒ സാബു വന്നിട്ട് അദ്ദേഹം വന്നിട്ട് നമ്മുടെ അടുത്ത് എല്ലായിടത്തും അവിടെ വന്നിരിക്കാൻ പറഞ്ഞു, ഇത്ര ഒന്ന് ഫോളിനാവാൻ പറഞ്ഞു. ഫോളിനായി സി ഒ സാബു വന്നു. സി ഒ സാബു വന്നിട്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കാരണം അത്രയും ഒരു പ്യുവറായിട്ടുള്ള രീതിയാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഒരു ട്രാൻസ്ലേറ്ററോട് ഒരു മലയാളി ഒരു ചേട്ടനോട് ഉണ്ടായിരുന്നു, അദ്ദേഹം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അതായത് നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഓരോരുത്തർ നമ്മളെ വന്ന് സമീപിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും കേക്ക് അവരുടെ അടിയിൽ അവരുടെ അണ്ടറിൽ പോയി ചെന്ന് നിൽക്കരുത്. കാരണം ഇത്ര ലക്ഷങ്ങൾ തന്നാൽ നിങ്ങളെ പരീക്ഷയ്ക്ക് ഈസിയാക്കി ജയിപ്പിച്ചു വിടാമെന്നൊക്കെ പറയുന്നവരടുത്ത് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒത്ര ലക്ഷം കൊടുത്താണ് മൂന്ന് ലക്ഷം രൂപയൊക്കെ തന്നു കഴിഞ്ഞാൽ കയറ്റി വിടാമെന്ന് പറയുന്നത് വളരെ ഒരു ഫേക്കാടുള്ളതായിരിക്കും. കാരണം നമുക്ക് പഠിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും കിട്ടുള്ളൂ. കാരണം പഠിക്കാതെ നമ്മൾ യാതൊരു വിധത്തിലൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ എക്സാം പാസ്സാവത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം ഒരു ഇത്ര ദിവസത്തേക്ക് നമുക്ക് സമയം കിട്ടി, അപ്പോഴത്തേക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം കിട്ടി. അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംസാരിച്ചത്, കാരണം വളരെ മോട്ടിവേഷൻ നമുക്കൊരു മോട്ടിവേഷനായിട്ടുള്ള രീതിയാണ് സംസാരിച്ചത്. കാരണം കിട്ടിക്കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസസ് അതൊക്കെ അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിനുശേഷം എൻ സി സി സർട്ടിഫിക്കറ്റ് കാര്യത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടുത്തേക്ക് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ ആർമിയാണ്, അപ്പോൾ വേറെ പോയി ആക്സിഡൻസിലൊന്നും പോയി പെടരുത്. പിന്നെ അതിനുശേഷം പാൻ കാർഡ് എടുക്കുന്നതിൻ്റെ കാര്യം അതിന് അപ്പോൾ ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പാൻ കാർഡ് ഇപ്പോഴേ എടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പാൻ കാർഡ് നമുക്ക് നേരത്തെ തന്നെ ആവശ്യമില്ല, നമ്മളുടെ മെഡിക്കല് പാസ്സായതിനു ശേഷം റിട്ടേൺ എക്സാം പാസ്സായതിനു ശേഷമാണ് പാൻ കാർഡ് ആവശ്യമായിട്ടുള്ളത്. കാരണം നമ്മുടെ സാലറി അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണം പാൻ കാർഡ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിട്ടേൺ എക്സാം കിട്ടിയതിന് ശേഷം മാക്സിമം നേരത്തെ തന്നെ മെഡിക്കല് കിട്ടുമ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കിൽ ചെന്ന് ഇതൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പാൻ കാർഡ് എന്തായാലും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പാൻ കാർഡ് ആവശ്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ പാൻ കാർഡ് എടുത്ത് വെച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം പാൻ കാർഡിന് അപേക്ഷിക്കാൻ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സ് ചിലർക്ക് ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു അവരെയൊക്കെ മാറ്റി നിർത്തി അവിടുത്തെ പറഞ്ഞു ഇതുപോലെ ഇത്ര ദിവസം റിട്ടേൺ എക്സാമിന് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ട്രിവാൻഡ്രം എയറോയിൽ വന്നിട്ട് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഇഷ്യൂസ് അത് ഞാൻ കുറച്ചുകൂടെ ബ്രീഫായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മളടുത്ത് ഓക്കെ ആയി, നമ്മളെല്ലാവരും വളരെ സന്തോഷമായി. അങ്ങനെ അവിടുന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി റിട്ടേൺ എക്സാമിനുള്ള നമ്മുടെ ഒരു ഹാൾ ടിക്കറ്റ് പോലെ എന്തൊക്കെയോ ഹാൾ ടിക്കറ്റ് ആയിരുന്നു തോന്നുന്നു, ഒരു എന്തൊരു പേപ്പർ പോലെയൊക്കെ തന്നു ഓർമ്മയില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വളരെ ഹാപ്പിയായി. എന്താ പറയുക വീട്ടിലേക്ക് പോയി, കാരണം വീട്ടിലേക്ക് പോയി കാരണം എല്ലാവരും വളരെ ഹാപ്പി അല്ലേ. കാരണം നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നാട്ടിലൊക്കെ ചെന്നപ്പോൾ എല്ലാവരും ഓട്ടം കിട്ടി, സ്പോർട്ട് ഫിറ്റും ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നുള്ളത് കാരണം ഓട്ടം മെഡിക്കലും കിട്ടിയപ്പോഴത്തെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പട്ടാളത്തിൽ ജോലി കിട്ടിയെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചിന്തയാണ് എല്ലാവർക്കും. കാരണം സ്വയമായിട്ടും നാട്ടുകാരെല്ലാം വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഓട്ടം മെഡിക്കലും കിട്ടിക്കഴിഞ്ഞാൽ പട്ടാളക്കാരനായെന്നുള്ളത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു പട്ടാളക്കാരനായെന്ന്. പക്ഷെ നമ്മുടെ മുന്നിൽ നമുക്കെല്ലാം അറിയാം ടെൻഷൻ ഒന്നാം ടെക്നിക്കലും കൂടെ ആണ്, സയൻസ് സബ്ജക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും വലിയ ഫീകരനായിട്ട് നിൽക്കുക. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഭീകരമായ ഒരു സമയം. അപ്പോൾ അത് ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്ന് കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത അടുത്ത എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല കമൻസുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, കാരണം അവർക്കും കൂടെ ഇതൊരു എക്സ്പീരിയൻസസ് മനസ്സിലാവുന്നതായിരിക്കും. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമ്മളുടെ
റിട്ടേൺ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ അതുവരെ ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.